ബുള്ളറ്റ് ഓൺ ആക്കി നോക്കണം. ഒരു മാസത്തെ വാറന്റി കൊടുക്കുന്നുണ്ടല്ലോ. ഗ്ലാമർ അല്ല 50 വേണ്ടെന്ന് തോന്നുന്നു. അപ്പം മറ്റു പറഞ്ഞാൽ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മടത്തിലാണ്. അപ്പം മടത്തിൽ യൂസ് ബൈക്ക് ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേഡീസിന് വേണ്ടിയായിട്ടുള്ള കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്റ്റീവ മോഡൽ വണ്ടികളും പിന്നെ ഒരു RS ഇരിക്കുന്നത് ഒരു ബുള്ളറ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ഏറ്റവും കുറഞ്ഞ ഏത് വണ്ടിയുണ്ട്, ഏറ്റവും പുതിയ വണ്ടി. പുതിയ വണ്ടിയാന്ന് തോന്നുന്ന RS ഒരു ബുള്ളറ്റാന്ന് തോന്നുന്ന ഏറ്റവും പുതിയ വണ്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയൊക്കെ ചോദിക്കാം. അതേപോലെ എനിക്ക് പറയാനുള്ള നിങ്ങളുടെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറക്കരുത്. അതേപോലെ ഇതേപോലെ തന്നെ നമ്മൾ പുതിയ വണ്ടിയുടെ വീഡിയോ ഇടുന്നുണ്ട്. അതേപോലെ പഴയ വണ്ടിയുടെ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെയും ബൈക്കിൻ്റെ എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം നല്ല വണ്ടികളായിട്ടാണ് ഫുള്ളി ഇരിക്കുന്നത് കേട്ടോ. എല്ലാം ക്ലീൻ വണ്ടികളായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോരോ വണ്ടികൾ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിലും. പിന്നെ നമുക്ക് അറിയേണ്ടതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ബുള്ളറ്റിനൊക്കെ എത്ര ഡൗൺ പേയ്മെൻറ്റ് ഒന്ന് കൊടുത്തേ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര വീഡിയോട്ട് പോയി. അപ്പോൾ നമ്മൾ പിന്നെ മടത്തിൽ തന്നെ പിന്നെ രണ്ടാമതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഉള്ള കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ മുമ്പത്തെക്കാട്ടി ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലേ. മുമ്പ് വന്നപ്പോൾ കുറവായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞ് രണ്ട് ദിവസമായപ്പോൾ തന്നെ പുതിയത് കുറേ വന്നായിരുന്നല്ലേ. ഇപ്പം കുറേ എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഫുള്ളും ചോദിക്കാം. അപ്പോൾ ആൾക്കാർ കണ്ടിട്ട് വരുന്നുണ്ടാക്കിയല്ലേ വീഡിയോയ്ക്ക് വിളിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇതുവരെയായിട്ട് ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലട്ടോ ഇവിടെ. ഒരു കമന്റ് ചോദിക്കാനേ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആരും ഒരു ചോദിച്ചു വന്ന് വരുന്നവര് എടുത്തിട്ടാണ് പോകുന്നത്. പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആണ്. ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന വണ്ടി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് വിട്ടുകൊടുത്ത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഇവിടെ വന്ന് ക്ലിയർ ചെയ്ത് എടുത്തുകൊണ്ടല്ലാതെ പോയിട്ടില്ല. അല്ല ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലേ ഇവിടെ ഈ മടത്തിനെ പറ്റി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു 75% നമ്മൾ കറക്റ്റ് പറയുന്നുള്ളൂ. മെയിൻ കാര്യം എന്ന് വെച്ചാൽ അത് മസ്റ്റാണ്, അതില്ലാതെ ഇവിടെ വിടത്തില്ല വിടത്തില്ല. പിന്നെ മെയിൻ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാം, അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, നമുക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത എഞ്ചിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഉത്തരവാദിയാണ്. ഒരു മാസത്തിനുള്ളിലെങ്കിലും എഞ്ചിൻ എന്ത് കംപ്ലൈന്റ് ആണ്, തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് നമ്മൾ വെക്കത്തോളൂ. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമ്മുടെ ഇത് 2017 മോഡലാണ് വണ്ടി. 2017 മോഡൽ ഏകദേശം 17,000 കാര്യങ്ങൾ സിംഗിൾ യൂസ് വണ്ടിയാണ്. വലിയ അലമ്പായ വണ്ടിയല്ല, നല്ല വണ്ടിയാണ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ വണ്ടി ചോദിച്ചു. കാര്യം മൈലേജ് എത്ര കിട്ടും? മൈലേജ് 45 കിട്ടുമല്ലേ. എത്ര ഇതിന് ചോദിക്കുന്ന പോലെ 30 രൂപ കൊടുക്കും. 30 രൂപയാണെങ്കിൽ കൊടുക്കൂലേ, കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ കറക്റ്റ് ക്ലിയർ ആയിരുന്നു. ഓടിക്കാൻ നല്ല സുഖമാണ്. അടുത്തെന്ന് വെച്ചാൽ ഒരു ഡിസ്കവർ ആണ്. ഓക്കെ, 2014 മോഡലാണ്. 2014 മോഡല് കേട്ടിട്ടുണ്ടാണല്ലോ. അതെ അതെ, കറക്റ്റ്. നമുക്ക് കിലോമീറ്റർ ജെനുവിൻ ആണെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. പഴയ വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ ഓക്കെ ഓക്കെ. 2014 വണ്ടി ഓക്കെ. അത്യാവശ്യം എല്ലാം ക്ലിയർ ആണ്. എല്ലാം പക്ക വണ്ടിയാണ്. പേപ്പർ എല്ലാം ക്ലിയർ ആണ്. എത്രയാ ചോദിക്കുന്നത്? ഇത് 26,000 രൂപയാണ്. 26 രൂപക്ക് ഏകദേശം ധാരണയായി ഇരിക്കുകയാണ്. നാളെ വരും അവർ എടുക്കാൻ വേണ്ടി. അവര് സെയിലായി അഡ്വാൻസ് കിട്ടിയതാണ്. യൂണിക്കോൺ അല്ലേ? ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. അപ്പൊ 2006 ഓക്കെ. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് ഓക്കെ. എല്ലാം ടെസ്റ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ക്ലീൻ ആയിരിക്കുമല്ലോ. ഇതാകുമ്പം 26 രൂപ. 26 രൂപയാണ് ഓക്കെ. പിന്നെ അടുത്ത യൂണിക്കോൺ 2013 ലാസ്റ്റ്. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. സെറ്റ് വണ്ടിയാണ്. ഈ എഞ്ചിൻ ഒന്റെ ഭാഗം ഇപ്പം നമ്മളിപ്പം നോക്കിയിട്ട്, അതായത് ഒരു മാസത്തെ വാറന്റി കൊടുക്കുന്നുണ്ടല്ലോ, അത് വെച്ച് നോക്കി ചെക്ക് ചെയ്ത് കൊണ്ടുവന്ന എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ രീതിയിൽ മാറി എന്തെങ്കിലും ചെയ്ത് കൊടുക്കാല്ലേ. ഇനി ഇത് എത്ര മോഡൽ? 2013 മോഡൽ അല്ലേ ലാസ്റ്റ് വണ്ടി. അപ്പൊ ഇത് എത്ര ചോദിക്കുന്നത്? 38. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഓ, അത് കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാമർ അല്ലേ. അടുത്തൊരു ഗ്ലാമർ ആയിരിക്കുന്നത്. എത്ര മോഡൽ വരുന്നത്? 2018 2014 ഡിജിറ്റലല്ലേ.
2018 ഓക്കെ 19 പറയാല്ലേ. അപ്പം ഇതെത്ര ചോദിക്കുന്നത്? 64 രൂപ. ഇത് ഫ്രണ്ട് ഡിസ്കാ വരുന്നല്ലേ? ഫ്രണ്ട് ഡിസ്കാണ് വരുന്നത്. അപ്പൊ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറോ ഗ്ലാമർ തന്നെയാണ്. 2017 വണ്ടി. 2017 വണ്ടി. വണ്ടി എല്ലാം ക്ലീൻ ആണ് കേട്ടോ. ഇവിടെ എല്ലാം അടിച്ച് വൃത്തിയാക്കിട്ടാ വെച്ചേക്കുന്നല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 21000. എത്ര ചോദിക്കുന്നു? 48. ഓക്കെ. അടുത്ത ഗ്ലാമർ അല്ലേ? ഗ്ലാമറിന്റെ ബഹളമാണല്ലോ. ഗ്ലാമർ അല്ലേ? കാര്യം മൈലേജ് ഉണ്ടല്ലേ? മൈലേജ് ഉണ്ട്, കാണാൻ അത്യാവശ്യം കൊള്ളാം. ഓക്കെ. എത്ര ഇത് മോഡല്? 18 ലാസ്റ്റ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 32 ഒക്കെ ഓടിയിട്ടുള്ളു. എത്ര ചോദിക്കുന്നു? 56 റേഞ്ച് ഒക്കെ വരും. ഇതിപ്പം വില വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ലേ? ക്ലിയർ ചെയ്തപ്പോൾ. അപ്പം നമുക്ക് ഡൗൺ പേയ്മെന്റ് എല്ലാം അല്ല ശരി. ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇത് കിട്ടുന്നത് ഫിനാൻസ് കിട്ടുന്നില്ലേ? എല്ലാം ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ്. അപ്പൊ ഇത് ഫിനാൻസിന് വേണ്ടി നിങ്ങളൊരാളെ ഇരുത്തിയിട്ടുണ്ടല്ലേ? മൂന്ന് കടയിലും ആയിട്ട് വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഹോണ്ട ഷൈൻ അല്ലേ? 2016 കൂടി. എത്ര കിലോമീറ്റർ ഓടിക്കണം? 32 ഓടിയിട്ടുണ്ടല്ലേ? അതിന്റെ ഡീസൽ ആണ്. 18000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്ന? 46 രൂപയാണ്. അപ്പൊ അഴി അടുത്തിരിക്കുന്ന ഒരു ബുള്ളറ്റ് അല്ലേ? ഒരു ബുള്ളറ്റും NS-ഉം RS അല്ലേ? മഞ്ഞക്കള്ളർ പക്ക വണ്ടിയല്ലേ അത്? അപ്പൊ ഇതും ബുള്ളറ്റ് എത്ര മോഡല്? 2019 മോഡലാണ്. അത്യാവശ്യം ടയറെല്ലാം നല്ല ക്ലീൻ ആണ്. ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കണം കേട്ടോ. നമുക്ക് ലാസ്റ്റ് എന്തായാലും ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് ഈ രണ്ട് വണ്ടി നമ്മൾ ഓണാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഓണാക്കി അതിന്റെ സൗണ്ട് ഒക്കെ നമുക്കൊന്ന് നോക്കാം. എഞ്ചിന് വല്ല കംപ്ലൈൻ്റ് ഉണ്ടോന്ന് അറിയണമല്ലോ അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 27000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ എത്ര ചോദിക്കുന്നു? 1.38 അല്ലേ? നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണല്ലോ. അപ്പൊ എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ്? ഒരു ഫിനാൻസ് കിട്ടും. ബാലൻസ് വരുമ്പം ഒരു 50 രൂപ അടച്ചാൽ മതിയില്ലേ? 50 വേണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ചെയ്താൽ ഇനി അടുത്തെന്ന് വെച്ചാൽ ഒരു RS അല്ലേ? RS വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഇത് ഓണാക്കി കാണിച്ചു തരാം. അത് മഞ്ഞ കളറാണ്, എല്ലാവർക്കും ഇഷ്ടം. ഒരു അട്രാക്റ്റീവ് കളറാണ്, റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയാണ്. റോഡ് പ്രസൻസ് എല്ലാവരും നോക്കും. ഇതെത്ര മോഡൽ? 2016. എഞ്ചിൻ ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ല. വീണ് വിത്ത് ഗ്യാരണ്ടി. ഇത് ആക്സിഡന്റ് ഒന്നും ആയാലും ഇവിടെ ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടികളും ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ഇല്ല, അത് എടുക്കത്തില്ലല്ലേ. അപ്പൊ എത്ര? 2016 മോഡലാണ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിക്കണോ ഏകദേശം? 45 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ. അപ്പം ഏകദേശം ക്ലീൻ ആണ്. ടയറൊക്കെ ഉണ്ടല്ലോ, പുത്തൻ ടയറാണ്. ബാക്ക് ഫ്രണ്ടും ABS ആണല്ലേ ഇത്? ബാക്ക് രണ്ടും ഫ്രണ്ടും ബാക്കും ഡിസ്കാണ്. ബാക്ക് ടയറും നല്ല ടയറാട്ടോ. ബാക്ക് ടയറും നല്ല ടയറാണ് കേട്ടോ. അപ്പൊ ഇത് എത്ര ചോദിക്കുന്നത്? 85 രൂപയാണ്. കൊള്ളാം, കുഴപ്പമില്ല അല്ലേ? ഇത് കൊല്ലം തന്നെയാണല്ലേ? കൊല്ലം വണ്ടിയാണ്. ഇത് എല്ലാം വർക്കിംഗ് ആണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. പക്ക. നമുക്ക് എന്തായാലും ഇത് ലാസ്റ്റ് നമുക്ക് ഓണാക്കി ജസ്റ്റ് രണ്ട് നോക്കാം. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ. ഇപ്പൊ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാലും എക്സ്ചേഞ്ച് ചെയ്യാറ് ഇത്? ഓക്കെ. അപ്പൊ എന്നാലും നല്ല വാല്യൂ ഒക്കെ തരുമോ? അപ്പൊ അപ്പൊ നല്ല വിലയൊക്കെ തരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തും എടുക്കാൻ പറ്റും. എൻഡോർ. അപ്പൊ എൻഡോർക്കാണ്. ഇതിപ്പോ വന്നേ ഉള്ളല്ലേ വണ്ടി? കഴിയട്ടൊന്നുമില്ല. അപ്പം ഏതെത്ര മോഡൽ വരുന്നത്? 2018 മോഡൽ. ഒരു TFT ഡിസ്പ്ലേ. 2018 എൻഡോർ എത്ര രൂപ ചോദിക്കുന്നുണ്ട്? 58 രൂപയാകും. ഇതിപ്പോ വന്നേ ഉള്ളല്ലേ? ഇനി ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തിട്ടേ കൊടുക്കത്തുള്ളല്ലേ. ഇപ്പൊ വന്നു കഴിഞ്ഞാലും ക്ലീൻ ചെയ്തിട്ടേ കൊടുക്കൂ. കാര്യം ഇപ്പൊ വന്നേ ഉള്ളു. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നപ്പോഴാണല്ലേ ഓട്ടിച്ചൊക്കെ നോക്കിയത്. ഇപ്പൊ കുറച്ചുപേര് വന്ന് എക്സ്ചേഞ്ചിന് വേണ്ടി ചോദിച്ചിട്ടും പോയല്ലേ രണ്ടുപേര്? 50 രൂപ ഫിനാൻസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ. ഇനി അടുത്ത ഇതിന്റെ വില എത്ര ആയിരുന്നു പറഞ്ഞ? 58 രൂപ. അടുത്തത് വെച്ചാൽ 2019
ആക്സസ് 125 അല്ലേ? എത്ര മോഡൽ? 2019 ലാസ്റ്റ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്ന? 64. ഫ്രണ്ട് ഒക്കെ എന്തോ ടയറൊക്കെ ജസ്റ്റ് അതൊക്കെ എന്തോ ക്ലിയർ ചെയ്ത് കൊടുക്കത്തില്ലേ? എന്നാലും നല്ല ടയർ. ബാക്കാ ബാക്ക് നല്ല ട്രാവൽ. എന്താ ക്ലീനാ ഇത്? രണ്ട് ഇത് നല്ല നല്ല രീതിയിലാണല്ലോ ഇവനെ ഓട്ടിച്ചേക്കുന്നത്. ആരും അതൊക്കെ എടുത്തത് വൃത്തിയാണ് കേട്ടോ. ഇത് ബാക്ക് കണ്ടപ്പോ പറയാ നമുക്ക് വൃത്തി മനസ്സിലായല്ലേ. അപ്പൊ എത്ര ചോദിച്ചാ? 64 രൂപയാ. പിന്നെ എല്ലാം ഇച്ചിരി വില കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുമല്ലേ. പിന്നെ അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സുസുക്കിയുടെ ഒരു വണ്ടിയാണ്. ഇത് രണ്ട് ഓക്കെ, ഇത് രണ്ട് സെയിം വണ്ടിയാല്ലേ? മോഡൽ മാറ്റിയത്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടത്? 15 ഓടിയിരിക്കുന്നത്. എത്ര രൂപ ചോദിക്കുന്നത്? 26 രൂപ. അപ്പൊ ഇതും ക്ലീൻ ആണല്ലോ, വണ്ടി ടയറൊക്കെ ക്ലീൻ ആണല്ലോ. സെയിലായിരിക്കും അല്ലേ? സീറ്റ് കൊള്ളാലോ അല്ലേ? ഇത് രണ്ടാം തീയതിയാണല്ലേ. അപ്പൊ റേസ്ഡ് ആണ് അടുത്തുള്ളത്. എത്ര മോഡൽ വരുന്ന? 2013 23 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സീറ്റൊക്കെ കൊള്ളാലോ, ഒരു സീറ്റ് അടിക്കാമല്ലേ. എത്ര ചോദിക്കുന്നത്? 26 രൂപ. അടുത്തത് ഒരു പ്ലഷറാണ്. എത്ര മോഡല്? 2015 വണ്ടി. 16,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന. എത്ര ചോദിക്കുന്നുണ്ട്? 32 രൂപ. എല്ലാം ക്ലീൻ ആട്ടോ. അതവിടെ ഇത് കവർ അടിച്ചിട്ടുണ്ടല്ലേ ഇതിൻ്റെ അത്? ഓക്കെ, അടുത്തത് അവഞ്ചർ അല്ലേ? ഏവിയേറ്റർ. ഓക്കെ, ഏവിയേറ്റർ. എത്ര മോഡൽ? 2016 മോഡലാണ്. 45 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇതും ക്ലീൻ ആട്ടോ. ടയറും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിരുന്നു. പിന്നെ നിങ്ങൾ വന്ന് എഞ്ചിനൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി. ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതല്ലേ നല്ലതല്ലേ? അതാണ് മറ്റൊരു മെക്കാനിക്കൽ അറിയാവുന്നവർ കൊണ്ടുവന്ന് എന്തോ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതിയല്ലേ. ഓക്കെ, ഇതെത്ര വില ചോദിക്കുന്നത്? 38 രൂപ. അപ്പോൾ അടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇഷ്ടംപോലെ നമ്മളെ ലേഡീസിന് വേണ്ടിയുള്ള വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലേ. ശരി, അതെന്താ ഇപ്പം ആൾക്കാർക്ക് ശരിയാ? ഇപ്പൊ സിറ്റിയിലൊക്കെ ഇങ്ങനെ വന്ന് വന്ന് ഫുള്ളും ബ്ലോക്ക് അല്ലേ. മറ്റേ ഇട്ട് പിടിച്ച് ഗിയർ ഇട്ടൊക്കെ വരുന്ന സമയം കുറെ ഉച്ചക്ക് കീറാലോ അല്ലേ. അടുത്തത് ഒരു ആക്റ്റീവ അല്ലേ? 2010 മോഡൽ. 44 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ. അപ്പം ഇതിപ്പോ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയല്ലേ ഉള്ളല്ലേ. സെറ്റാക്കി വെച്ചിട്ട് പോയത് കസ്റ്റമർ. അവിടെ നമ്പരാണ് ആ കസ്റ്റമർ വന്നത്. എത്ര ചോദിക്കുന്ന? 23 രൂപയ്ക്ക്. ഓക്കെ, ആയിരിക്കും. ഇനി അതിനെ കുറിച്ച് നമ്മൾ നോക്കണ്ടല്ലേ. ഫൈനൽ ഡിസിഷൻ പറഞ്ഞിട്ടില്ലേ. വിളിക്കുന്നത് പറഞ്ഞു. എത്ര മോഡൽ പറഞ്ഞേക്കുന്നത്? 2011 മോഡൽ. നമുക്കില്ലേ ഇപ്പം ഈ ആക്റ്റീവ് ഒരു 15 മോഡലിൻ്റെ ഒക്കെ ആക്റ്റീവ് കിട്ടുമല്ലോ. 15,000 രൂപയ്ക്ക് ആക്റ്റീവ് ഒക്കെ ഉണ്ട് ഇവിടെ. അതായത് നല്ല വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ക്ലിയർ. അവിടെ കണ്ടല്ലോ ഒരു വർക്ക്ഷോപ്പുണ്ട്. സൂം ചെയ്ത് കാണിക്കാം അവിടെ വണ്ടികൾ. ആ വർക്ക്ഷോപ്പിൽ വണ്ടികൾ ഇരിപ്പുണ്ട്. അവിടെ കൊണ്ട് നന്നാക്കിയിട്ട് ഇവിടെ കൊണ്ട് വെക്കത്തോളൂ. 3-4 വണ്ടി വേറെ ഉണ്ട് അവിടെ പണിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് വെക്കത്തോളൂ. എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വന്ന് കഴിഞ്ഞാൽ അവിടെ ശരിയാക്കി കൊടുക്കുകയും ചെയ്യും അല്ലേ. കൈ ഒഴിയത്തില്ല. അതാണ് മെയിനായിട്ടുള്ള ഈ മഠത്തിൽ എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ഇവർക്ക് മൂന്ന് ഷോപ്പ് ഉണ്ടല്ലേ. ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് ആ ക്ലോസിൻ്റെ അവിടെയും ഉണ്ട്. അപ്പം ആ 3 ഷോപ്പും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നല്ലേ. 3 ഷോപ്പ് ഇടണമെങ്കിൽ ഉണ്ടായിരിക്കണം അല്ലേ. ഓക്കെ, അപ്പം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ. അപ്പോൾ 125 ആക്റ്റീവ് ആണ്. ഇതിൻ്റെ ഇത് എത്ര മോഡൽ വരുന്നത്? 2016. എത്ര കിലോമീറ്റർ ഓടിക്കാണ് ഇത്? 32. എല്ലാം 32-46 റേഞ്ചൊക്കെ വരുത്തുള്ളു. എത്ര ചോദിക്കുന്നത്? 46 രൂപ. 2017 ആണല്ലേ. നല്ല ക്ലീൻ ഒക്കെയാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അല്ലേ വരുന്നത്? അതെ, അതിന് ഡിയോ ആണ് ഇരിക്കുന്നത്. ഡിയോയിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര മോഡല്? 2017. ഇവിടെ ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കിട്ടാനാണ് ഇത്. എൻ്റെ ഒരു കൂട്ടുകാരൻ മാറി ഏകദേശം 2,000 രൂപ തോന്നി എൻ്റെ ഗാർഡ്. ആക്റ്റീവയുടെ ഗാർഡാണ്. ആ ഗാർഡെന്ന് പറയുമ്പോൾ ഇവിടെയും വരും അവിടെ ഇതൊക്കെ കണക്ക് എല്ലാം ഉണ്ട്. അതിന് തന്നെ 2,000 രൂപ ആവും ഈ സാധനത്തിനല്ലേ. അപ്പൊ എത്ര മോഡൽ പറഞ്ഞ? 2017 ലാസ്റ്റ്. എത്ര ചോദിക്കുന്നത്? 46 രൂപ ചോദ്യം. സെറ്റായിരിക്കുകയാണല്ലേ.
ഇവിടെ ഇന്നലെ വന്നിരുന്നെങ്കിൽ വേറെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. ഫിനാൻസ് ഉണ്ടായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് വന്ന് എടുക്കാം സൂപ്പർ ആയിട്ട് അല്ലേ. ഇനി നമുക്ക് എന്താ ഇപ്പൊ ഏകദേശം വണ്ടികളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നല്ലേ, നമുക്ക് ഇനി ആ വണ്ടി രണ്ടും ഓൺ ആക്കി നോക്കാം. ഈ വണ്ടികൾ അവിടെ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ കറക്റ്റ് നമ്മുടെ കരുനാപ്പള്ളി എൻ എച്ചിന്റെ ഇവിടെയാണ് കേട്ടോ. ഇതൊരു കടയല്ല ഇവർക്കുള്ളത്, ഇവർക്ക് മൂന്ന് കടയുണ്ട്. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കടയുണ്ട് കേട്ടോ. പള്ളിയുടെ കറക്റ്റ് ഞാൻ ലിങ്ക് ഇട്ടേക്കാം, ഗൂഗിളിന്റെ ലിങ്ക്. എന്തായാലും ഈ രണ്ട് വണ്ടി ഒന്ന് ജസ്റ്റ് ഓണാക്കി, ബുള്ളറ്റ് ഓണാക്കി നോക്കണം, ഈ ആർ എസ് നമുക്ക് ഓണാക്കി നോക്കണം. കാര്യം അതിന്റെ പവർ ഒന്ന് നമുക്ക് അതിന്റെ ആ എഞ്ചിൻ ക്വാളിറ്റി ഒക്കെ നമുക്ക് അറിയട്ടെ. അതിന് ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടിയ വണ്ടി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റും കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം. നമ്മൾ ആർ എസ് ആണ് ആദ്യം ഓണാക്കി നോക്കുന്നത്. ഓടിക്കാനും സൂപ്പറാണ്. അപ്പൊ അടുത്തേന്ന് വെച്ചാൽ നമുക്കൊരു ബുള്ളറ്റ് ആണ്. ബുള്ളറ്റ് ആണ് ഇത് എത്ര ഏറെ 80 രൂപ അല്ലേ, 85 രൂപ എത്ര 85 രൂപ അത് പറഞ്ഞു കേട്ടോ. ഇന്നലെ എന്നസ് ഉണ്ടായിരുന്നല്ലേ, 3 എണ്ണം ഉണ്ടായിരുന്നു. അവിടെ ഇരിപ്പുണ്ടല്ലേ സാർ, അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബുള്ളറ്റ് പൊട്ടപ്പെട്ട സൗണ്ട് ചെയ്യുന്നത്. എന്തായാലും പൊട്ടക്ക സൗണ്ട് ആണല്ലോ, ഇടിവെട്ട് സൗണ്ട് ആണല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും. കൂടിയ വണ്ടി ഇരിക്കുന്നത് നമ്മള് അവിടെ വന്ന് റെസ്റ്റ് ചെയ്യാണ്, എല്ലാം കൂടെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാണ്. നമുക്ക് ലേഡീസിന് വേണ്ടി ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഇത്രയും വണ്ടികളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടെ ഓണാക്കി. കാര്യം നമ്മൾ പുതിയ വണ്ടിയുടെ വീഡിയോസും ചെയ്യുന്നുണ്ട്. പുതിയ ബൈക്കിൻ്റെയും കാറിൻ്റെ ആയാലും സ്കൂട്ടറിൻ്റെ ആയാലും സെക്കൻഡ് ഹാൻഡ് എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും. ഈ കട ഉള്ളതെന്ന് വെച്ചാൽ കരുനാപ്പള്ളിയാണ്, കരുനാപ്പള്ളി. ഇതാണ് കരുനാപ്പള്ളി എന്ന് വെച്ച് നേരെ പോയിക്കുന്ന കരുനാപ്പള്ളി. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. പുതിയ കാവെന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. നമ്മൾ കറക്റ്റ് ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട് അവിടെ. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും ഈ ഒരു കട ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ഗൂഗിളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ലൊക്കേഷൻ കാണിക്കും. പിന്നെ നമ്പർ ഞാൻ വെച്ച്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്തുവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും. പിന്നെ വിളിച്ചു വെച്ചിട്ട് വരിക, നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റും. ഇവർക്ക് 3 കടയുണ്ട് കേട്ടോ, ഇതല്ലാതെ 3 കട. ഇവിടെ ബൈക്ക് ഇല്ല, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഇല്ലെങ്കിൽ അപ്പുറത്തൊരു കടയുണ്ട്, അവിടെ പോകും. അതുമല്ല അതിൻ്റെ അപ്പുറത്ത് ഇതിലേതെങ്കിലും ഒരു കടയിൽ എന്തായാലും ബൈക്ക് കാണും കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈക്ക് ഉണ്ടായാലും ബൈക്കും വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഞ്ച് വണ്ടിയും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ കുഴഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് മേടിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ആണയും കൂടെ കൊണ്ടുവന്ന് മേടിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്തായാലും ഒരു മാസത്തേക്ക് വാറണ്ടി കൊണ്ടിട്ട് നമ്മുടെ എഞ്ചിൻ്റെ വാറണ്ടി ഒരു മാസത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക. വേറെ ഒന്നും അല്ല എഞ്ചിന്, നിങ്ങൾ ബാക്കിയെല്ലാം ഇവിടെ നിന്ന് നോക്കി എടുക്കുക. അപ്പം എന്തായാലും നമ്മൾ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കടയാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ ഇനേബിൾ ആയ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും. ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.